പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും ഇ പ്ലസ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത് നിങ്ങളെല്ലാവരും പ്ലസ് വൺ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന തിരക്കിലാകും കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കാൻ വിട്ടുപോയ കാര്യങ്ങൾ അവയെല്ലാം നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയെ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി നേരിടാം എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും പരീക്ഷയിൽ എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ആശംസിക്കുന്നു നമ്മുടെ ആദ്യത്തെ അധ്യായം കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ ഈ അധ്യായത്തിലെ ആദ്യത്തെ ചോദ്യം വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നമുക്ക് അഞ്ച് പോയിന്റുകൾ എഴുതാൻ സാധിക്കും ആദ്യത്തേത് കോൺസ്റ്റിറ്റ്യൂഷൻ അലൌസ് കോർഡിനേഷൻ ആൻഡ് അഷുറൻസ് ഭരണഘടന ഏകോപനവും ഉറപ്പ് നൽകുന്നു രണ്ടാമത്തെ പോയിന്റ് സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം വ്യക്തമാക്കൽ തേർഡ് പോയിന്റ് ലിമിറ്റേഷൻ ഓൺ ദ പവേഴ്സ് ഓഫ് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കൽ നാലാമത്തെ പോയിന്റ് ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി ഒരു സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും അഞ്ചാമത്തെ പോയിന്റ് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം ഈ അഞ്ച് പോയിന്റുകളും ഇതേപോലെ തന്നെ പഠിച്ചിരിക്കണം നിങ്ങൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ ഈ പോയിന്റുകൾ യാതൊരു രീതിയിലും മാറ്റം വരുത്താതെ ഇതേ വേർഡിങ്സിൽ തന്നെ എഴുതുക കൃത്യമായിട്ട് എഴുതുക അതിനുശേഷം ചെറിയ ഒരു വിവരണം കൂടി നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം വിവരിക്കുക ഡിസ്ക്രൈബ് ദ ഫംഗ്ഷനിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമല്ല പക്ഷേ ഈ പാഠഭാഗത്തിൽ നിന്ന് ഒരുപാട് വൺവേഡ് ചോദ്യങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗം വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ എഴുതാൻ പറ്റും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് ആദ്യം എഴുതാൻ പറ്റുന്നത് ദ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഹാൾ ത്രീ എയ്റ്റി നയൻ മെമ്പേഴ്സ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങൾ ഉണ്ടായിരുന്നു നയൻറ്റി സിക്സ് മെമ്പേഴ്സ് വേർ ഇലക്ട്രം ദ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസസ് ആൻഡ് നയൻറ്റി ത്രീ മെമ്പേഴ്സ് വെയർ നോമിനേറ്റഡ് ബൈ ദ പ്രിൻസലി സ്റ്റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും തൊണ്ണൂറ്റി അംഗങ്ങൾ നാട്ടുരാജാക്കന്മാർ നാമനിർദ്ദേശം ചെയ്തവരുമായിരുന്നു പത്ത് ലക്ഷം പേർക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ നിശ്ചയിച്ചത് ദ സീറ്റ്സ് വേർ അലോട്ടഡ് അറ്റ് ദ റേറ്റ് ഓഫ് വൺ പെർ ടെൻ ലാക്ക് പീപ്പിൾ ദ സീറ്റ്സ് ഇൻ ഈ പ്രോവിൻസ് വേർ ഡിവൈഡഡ് ഇൻ ടു മുസ്ലിംസ് ജനറൽ ആൻഡ് സിഖ് ഓരോ പ്രവിശ്യയിലും സീറ്റുകൾ മുസ്ലിമുകൾ പൊതുവിഭാഗം സിഖുകാർ എന്നിങ്ങനെ വിഭജിച്ചു നൽകിയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ്ത പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഡോക്ടർ ബി ആർ അംദേക്കർ വാസ്ത ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ മുഖ്യ മുഖ്യശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംദേക്കർ ആയിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിക്കുവാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി കുറഞ്ഞു ഫോളോയിങ് ഡിസിഷൻ ടു ഡിവൈഡ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതാം തീയതിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ചേർന്നത് ദ്രാഫ്റ്റിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് കംപ്ലീറ്റഡ് ഓൺ നവംബർ ട്വന്റി സിക്സ് നയൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതി ഭരണഘടനാ നിർമ്മാണം പൂർത്തിയായി

ഇപ്പോൾ ചർച്ച ചെയ്തത് അടുത്ത ചോദ്യം ഹുവാസ് ദ പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മറ്റൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ഹുയിസ് നൊണാസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഉത്തരം ബി ആർ അംദേക്കർ ഹുവാസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ ട്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ബി ആർ അംദേക്കർ ഈ പാഠഭാഗത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദ മെയിൻ ഐഡിയാസ് ഇൻ ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഞ്ച് മാർക്കിന് മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ആദ്യത്തെ പോയിന്റ് ഇന്ത്യ ഈസ് അൻ ഇൻഡിപെൻഡന്റ് ആൻഡ് സോവറിൻ റിപ്പബ്ലിക് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ് ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഇന്ത്യ സംസ്ഥാനങ്ങൾ അടങ്ങിയ ഒരു യൂണിയൻ ആയിരിക്കും ഓൾ ദ ദ പവർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫ്ലോ ഫ്രം ദ പീപ്പിൾ സ്വതന്ത്ര ഇന്ത്യയുടെ എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് സോഷ്യൽ എക്കോണമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് വിൽ ബി ടു ഓൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പു നൽകും ദ മൈനോറിറ്റീസ് ബാക്ക്വേഡ് ക്ലാസസ് ട്രൈബൽ പീപ്പിൾ ആൻഡ്

ദ ലാൻ വുഡ് മേക്ക് ഫുൾ ആൻഡ് വില്ലിങ് കോൺട്രിബ്യൂഷൻ ടു ദ പ്രൊമോഷൻ ഓഫ് വേൾഡ് പീസ് ലോക സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് രാജ്യം പൂർണ്ണവും സന്നദ്ധവുമായ സംഭാവന നൽകും ഈ പാഠഭാഗത്തിലെ മറ്റൊരു ചോദ്യം ഹൂ ഇൻട്രോഡ്യൂസ് ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നതാണ് ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഉത്തരം ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആധികാരികത നമുക്ക് എങ്ങനെ വിലയിരുത്താനാകും എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം ഹൗ കാൻ വി അസ ദ അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നാമത്തെ പോയിന്റ് മോഡോ പ്രൊമുൽഗേഷൻ നിർമ്മാണ രീതി ഭരണഘടനയുടെ നിർമ്മാണ രീതി രണ്ടാമത്തേത് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിലെ വ്യവസ്ഥകൾ മൂന്നാമത്തെ പോയിന്റ് ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ സ്ഥാപനപരമായ രൂപരേഖയിലുള്ള സന്തുലിത സ്ഥിതി പ്രൊവിഷൻസ് ബോറോഡ് ഫ്രം അതർ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റ് രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കൃത്യമായി പഠിക്കുക ഒന്ന് ബ്രിട്ടൻ എഫ് പി ടി പി സംവിധാനം പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് റൂൾ ഓഫ് ലോ നിയമവാഴ്ച സ്പീക്കർ ആൻഡ് ഹിസ് റോൾ സ്പീക്കർ എന്ന സ്ഥാനവും അദ്ദേഹത്തിന്റെ അധികാരങ്ങളും ലോ മേക്കിംഗ് പ്രൊസീജിയർ നിയമനിർമ്മാണ പ്രക്രിയ അമേരിക്ക യുഎസ്എ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ ഇൻഡിപെൻഡൻസ് ഓഫ് ദ ജുഡീഷ്യറി നീതി ന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം ഫ്രാൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി ഈക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ അയർലൻഡ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നിർദ്ദേശക തത്വങ്ങൾ കാനഡ ക്വാസി ഫെഡറൽ ഗവൺമെന്റ് പ്രസീജ്യൽ പവേഴ്സ് ഇതാണ് ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ ഈ അഞ്ച് രാജ്യങ്ങളെ കുറിച്ചുള്ള പരാമർശം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലസ് വൺ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ അഞ്ച് രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ഈ ആശയങ്ങളാണ് കൃത്യമായിട്ടും പഠിക്കേണ്ടത് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ് റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ ആദ്യത്തെ ചോദ്യം വട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഓർഡിനറി റൈറ്റ്സ് മൗലിക അവകാശങ്ങളും സാധാരണ അവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് രണ്ട് വ്യത്യാസങ്ങളാണ് പുസ്തകത്തിലുള്ളത് ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരന്റീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയാണ് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഓർഡിനറി റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരന്റീഡ് ബൈ ഓർഡിനറി ലോ ഓഫ് ദ ലാൻഡ് രാജ്യത്തെ സാധാരണ നിയമമാണ് സാധാരണ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രണ്ടാമത്തെ വ്യത്യാസം ഫണ്ടമെന്റൽ റൈറ്റ്സ് റൈറ്റ് ബി ചേഞ്ച്ഡ് ബൈ അമൻമെന്റ് ഓഫ് ദ ദിവസം മാത്രമേ മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ ഓർഡിനറി റൈറ്റ്സ് ബി ചേഞ്ച്ഡ് ബൈ ദ ഓർഡിനറി ലോ മേക്കിംഗ് പ്രോസസ് സാധാരണ അവകാശങ്ങൾ സാധാരണ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ മാറ്റം വരുത്തുവാൻ സാധിക്കും അടുത്ത ചോദ്യം റൈറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കണ്ടെയ്ൻ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്ന മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഈ ചോദ്യമാണ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിലെ ആറ് പോയിന്റ്സ് ഉണ്ട് ഒന്ന് റൈറ്റ് ടു ഇക്വാലിറ്റി സമത്വത്തിനുള്ള അവകാശം സെക്കൻഡ് റൈറ്റ് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയ്റ്റേഷൻ ചൂഷണത്തിന് എതിരെയുള്ള അവകാശം നാല് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഞ്ച് കൾച്ചറൽ ആൻഡ് അഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആറാമത്തേത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം അടുത്ത ചോദ്യം വാട്ട് ഈസ് പ്രിവെന്റീവ് ഡിറ്റക്ഷൻ എന്താണ് മുൻകരുതൽ തടങ്കൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട് മുൻകൂട്ടി നടത്തുന്ന ഈ അറസ്റ്റാണ് മുൻകരുതൽ തടങ്കൽ എന്നറിയപ്പെടുന്നത് സാമൂഹിക ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമാണ് മുൻകരുതൽ തടങ്കൽ എ പേഴ്സൺ ബി അറസ്റ്റഡ് സിംപ്ലി ഔട്ട് ഓഫ് ദാറ്റ് ഹി ഓർ ഷീസ് ലൈക്ലി ടു എൻഗേജ് ഇൻ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവന്റീവ് വിത്ത് ആന്റി സോഷ്യൽ ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് അടുത്ത ചോദ്യം ഒരു മാച്ച് ചോദ്യമാണ് അഞ്ച് റിട്ടുകൾ ഭരണഘടനയിൽ ഉണ്ടെന്ന് നമുക്കറിയാം ഈ അഞ്ച് റിട്ടുകളുടെ വേർഡ് മീനിങ്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക മാച്ച് ദ ആയിട്ട് പ്രതീക്ഷിക്കാം ഹാവ് ദ ബോഡി ശരീരം ഹാജരാക്കുക മാൻഡാമസ് വി കമാൻഡ് ഞങ്ങൾ കൽപ്പിക്കുന്നു ടു സെർഷിയോളറി അറിവ് നൽകുക ക്യോ വാറണ്ടോ ബൈ വാട്ട് അതോറിറ്റി എന്തധികാരത്തിലാണ് ഇത് കൃത്യമായിട്ട് ഈ വേർഡ് മീനിങ്സ് പഠിച്ചിരിക്കുക റൈറ്റ് ടു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അതിന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടത് ഫോർട്ടി ഫോർത്ത് അമെന്റ് ആണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് ഫോർട്ടി ഫോർത്ത് എയ്റ്റ് റിമൂവ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്

പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഫണ്ടമെന്റൽ റൈറ്റ് ദ ഗവൺമെന്റ് ഫ്രം ഡൂയിങ് സംതികാശങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും സർക്കാരിനെ തടയുന്നു ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ദ ഗവൺമെന്റ് ടു എന്തെങ്കിലും ചെയ്യുവാൻ സർക്കാരിനെ ഉത്ബോധിപ്പിക്കുന്നതാണ് നിർദ്ദേശക തത്വങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് മൗലികാവകാശങ്ങൾ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു അറ്റ് ദ ഓഫ് എൻ്റയർ സൊസൈറ്റി മുഴുവൻ സമൂഹത്തിന്റെയും ക്ഷേമം ഉറപ്പാക്കുന്നതാണ് നിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ മൂന്നാമത്തെ അധ്യായം ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും അധ്യായത്തിന്റെ തുടക്കത്തിൽ പ്രതിപാദിക്കുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്ട് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്ട് ഡെമോക്രസി ഡയറക്ട് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് പഴയകാലത്ത് ഗ്രീക്കിലുണ്ടായിരുന്ന നഗര രാഷ്ട്രങ്ങളും ആധുനിക ഇന്ത്യയിലെ ഗ്രാമസഭകളും പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ഉദാഹരണമാണ് സിറ്റിസൺസ് ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫങ്ഷനി ഓഫ് ഗവൺമെന്റ് ഇൻ ഡയറക്ട് ഡെമോക്രസി അതേസമയത്ത് ഇൻഡയറക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനപ്രതിനിധികൾ ഭരിക്കുന്നതാണ് ആധുനിക ലോകരാജ്യങ്ങളുടെ ഉയർന്ന ജനസംഖ്യയും ഭൂവിസ്തൃതയും മൂലം ഡയറക്റ്റ് ഡെമോക്രസി പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളാണ് ഭരിക്കുന്നത് ഡയറക്ട് ഡെമോക്രസിസ് ഇമ്പോസിബിൾ ഇൻ ലാർജ് കൺട്രീസ് വിത്ത് ഹ്യൂജ് പോപ്പുലേഷൻ ഇൻ ഇൻഡയറക്റ്റ് ഡെമോക്രസി സ്റ്റേറ്റ് ഈസ് ഗവേൺഡ് ബൈ ഇലക്ടറെ ഓഫ് പീപ്പിൾ പാഠഭാഗത്തിലെ അടുത്ത ചോദ്യം ഇന്ത്യ ഫോളോ ചെയ്യുന്ന രണ്ട് ഇലക്ഷൻ മെത്തേഡുകളുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യ രണ്ട് വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് രീതികളാണ് ഫോളോ ചെയ്യുന്നത് ഇന്ത്യ ഫോളോസ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ എഫ്ഇ വ്യവസ്ഥയും ആനുപാതിക വ്യവസ്ഥയുമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്ന രണ്ട് തെരഞ്ഞെടുപ്പ് രീതികൾ ഡിഫറെഷിയേറ്റ് ബിറ്റ്വീൻ എഫ്ഇ ടി പി ആൻഡ് പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം എഫ്ഇ ടി പി വ്യവസ്ഥയും ആനുപാതിക വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക എന്നുള്ള ഒരു ചോദ്യം സ്ഥിരമായി ചോദിക്കുന്നതാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നമുക്ക് പരിശോധിക്കാം എഫ്ഇ ടി പി സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യത്തെ വളരെ ചെറിയ യൂണിറ്റുകളായി തിരിക്കുന്നു കൺട്രീസ് ഡിവൈഡഡ് ഇൻറ്റു സ്മോൾ യൂണിറ്റ്സ് ഇൻ എഫ്ഇ ടി പി സിസ്റ്റം പ്രൊപ്പോഷണൽ റിപ്രസെൻറ്റേഷൻ വ്യവസ്ഥയിൽ വലിയ നിയോജക മണ്ഡലങ്ങളാണ് ലാർജ് കോൺസ്റ്റിറ്റ്യുവൻസീസ് രണ്ടാമത്തെ വ്യത്യാസം എവരി കോൺസ്റ്റിറ്റ്യൻസി സെലക്ട് വൺ റെപ്രസെന്റേറ്റീവ് ഇൻ എഫ് ടി പി സിസ്റ്റം എഫ്ഇ ടി പി വ്യവസ്ഥയിൽ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ആനുപാതിക വ്യവസ്ഥയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിൽ കൂടുതൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം മോർ ദാൻ വൺ റെപ്രസെന്റേറ്റീവ് മേ ബി സെലക്ടർ ഫ്രം വൺ കോൺസ്റ്റിറ്റ്യുവൻസിൻ പി ആർ സിസ്റ്റം എഫ്ഇ ടി പി വ്യവസ്ഥയിൽ വോട്ടർ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥിക്കാണ് വോട്ടർ വോട്ട്സ് ഫോർ എ കാൻഡിഡേറ്റ് ഇൻ എഫ് ടി പിൻ പ്രപ്പോഷൽ ആനുപാതിക വ്യവസ്ഥയിൽ വോട്ടർ വോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്കാണ് എ പാർട്ടി മേ ഗെറ്റ് മോർ സീറ്റ് ദാൻ വോട്ട്സ് ഇൻ സിസ്റ്റം ഒരു പാർട്ടിക്ക് വോട്ടിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കാം എഫ് ടി പി വ്യവസ്ഥയാണെങ്കിൽ ആനുപാതിക വ്യവസ്ഥയിൽ അതിന്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഓരോ പാർട്ടിക്കും വോട്ടുകൾക്ക് ആനുപാതികമായ സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എവരി പാർട്ടി ഗെറ്റ്സ് സീറ്റ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു പ്രത്യേകത മജോറിറ്റി ഓഫ് വോട്ട് ഈസ് നോട്ട് കമ്പൾസറി ടു വിൻ ദ എലക്ഷൻ ആനുപാതിക വ്യവസ്ഥയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഫിഫ്റ്റി പെർസെന്റേജ് പ്ലസ് വൺ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയുള്ളൂ മജോറിറ്റി ഓഫ് വോട്ട് ഈസ്

പീപ്പിൾ ഫ്രം ഡിഫറെ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഒത്തുചേരുവാൻ എഫ്ഇ ടി പി സംവിധാനം പ്രോത്സാഹിപ്പിക്കുന്നു ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു ഉത്തരം സുകുമാർ സെൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്തൊക്കെയാണ് വാട്ട്ആർ ദർഷൻസ് ഓഫ് എലക്ഷൻ കമ്മീഷൻ ആദ്യത്തെ അധികാരം ഇലക്ഷൻ കമ്മീഷൻ പ്രിപ്പയർ ദ ലിസ്റ്റ് വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കുന്നതും അത് കാലികമാക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ ഡിറ്റർമൈൻസ് ദ ടൈമിംഗ് ഓഫ് ഇലക്ഷൻസ് ദ ഇലക്ഷൻ ഷെഡ്യൂൾ തെരഞ്ഞെടുപ്പ് സമയം നിർണ്ണയിക്കുകയും തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ തയ്യാറാക്കുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹാസ് ദ പവർ ടു ടു ടേക്ക് ഡിസിഷൻ എ ആണ് ആൻഡ് കമ്മീഷൻ പോൾ സ്വതന്ത്രവും നീതിയുക്തവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ക്യാൻ പോസ് പോൺ ആൻഡ് ക്യാൻസൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുവാനും റദ്ദാക്കുവാനുള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ക്യാൻ ഇംപ്ലിമെന്റ് എ മോഡ് ഓഫ് കോൺടാക്ട് ഫോർ ദ പാർട്ടീസ് ആൻഡ് ആൻഡ്ഡേറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുവാനുള്ള അധികാരവും ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ കാൻ ഓർഡർ റീ പോൾ സ്പെസിഫിക് കോൺസ്റ്റിറ്റ്യൻസി നിർദ്ദിഷ്ട നിയോജക മണ്ഡലത്തിൽ ആവശ്യമെങ്കിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തുവാനും വീണ്ടും എണ്ണുവാനുമുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് ദ ഇലക്ഷൻ കമ്മീഷൻ അക്കോർഡ്സ് റെക്കഗ്നീഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി സിമ്പിൾസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും അതോടൊപ്പം തന്നെ ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും വാട്ട് ആർ ദ മെയിൻ ഫംഗ്ഷൻസ് ഓഫ് ദ ഡി ലിമിറ്റേഷൻ കമ്മീഷൻ അടുത്ത ചോദ്യം അതിർത്തി നിർണയ കമ്മീഷന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് രണ്ട് പോയിന്റുകളാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഒന്നാമത്തേത് ട്രോയിങ് ദ ബൗണ്ട്രീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൻസീസ് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നു ഡി ലിമിറ്റേഷൻ കമ്മീഷന്റെ രണ്ടാമത്തെ അധികാരം ഡിസൈഡ് ദ റിസർവ് കോൺസ്റ്റിറ്റ്യൻസീസ് സംവർണ്ണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ് നെക്സ്റ്റ് വാട്ട് മെഷേഴ്സ് അതിർത്തെയും യു സജസ്റ്റ് ടു നെക്സ്റ്റ് ദ ഇലക്ട്രൽ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് എന്ത് നടപടികൾ നിർദ്ദേശിക്കുവാൻ സാധിക്കും നമ്മുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതാം അതോടൊപ്പം തന്നെ നമ്മുടെ പുസ്തകത്തിലുള്ള അഭിപ്രായങ്ങൾ കൂടി എഴുതുവാൻ ശ്രദ്ധിക്കുക ഇലക്ഷൻ സിസ്റ്റം ഷുഡ് ബി

ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് മറ്റ് പാഠങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ വേറൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം